മുല്ലപ്പെരിയാറിൽ കേരളത്തിന്റെ ആവശ്യമെന്ന് സുപ്രീം കോടതി അംഗീകരിച്ചില്ല. 139.5 അടിയായി ജലനിരപ്പ് നിയന്ത്രിക്കണമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവ്. കേരളം ഈ ജലനിരപ്പ് കുറയ്ക്കണമെന്ന ആവശ്യമായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ അക്കാര്യത്തിൽ വിശദമായ ഒരു പരിശോധനയിലേക്ക് കോടതി പോയില്ല. നമ്മൾ അതികളിലേക്ക് പോവുകയാണ്. ശ്രീ വാഴൂർ സോമൻ, അദ്ദേഹം പിരിമേട് എന്നുള്ള നിയമസഭാംഗം, ഒപ്പം ഡോക്ടർ എ വി ജോർജ് ഈ വിഷയത്തിലെ വിദഗ്ധനാണ്. ആദ്യം ശ്രീ വാഴൂർ സോമൻ, ഇന്നത്തെ സുപ്രീം കോടതിയുടെ നിർദ്ദേശം അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതോ ആശ്വാസകരമായ ഒന്നോ അല്ല, അങ്ങനെയൊന്ന് പ്രതീക്ഷിച്ചിരുന്നോ? സുപ്രീം കോടതിയുടെ ഈ വിധി പ്രസ്താവം തികച്ചും ഖേദകരമാണ്. വിശേഷിച്ചും ഇന്നലെ ദിവസം തമിഴ്നാട് മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിന്റെ പ്രശ്നങ്ങളെ വളരെ അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യാം എന്ന ഒരു ഉറപ്പാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലൂടെ നൽകിയത്. അത്തരമൊരു പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ഇങ്ങനെ ഒരു വിധി പ്രസ്താവം നടത്തിയത് എന്ന് മനസ്സിലാകുന്നില്ല. നമുക്ക് 137 അടി ജലം നിലനിർത്തിയാൽ പോലും അപകട ഭീഷണി എപ്പോഴും ഉണ്ട്. വിശേഷിച്ചും തുലാവർഷം ആരംഭിക്കുന്ന ഈ സന്ദർഭത്തിൽ വരും ദിവസങ്ങളിൽ പെയ്യാനിരിക്കുന്ന മഴയുടെ തോതനുസരിച്ചായിരിക്കും ജലനിരപ്പ് ഉയരുന്നതും കുറയുന്നതുമെല്ലാം. അത്തരമൊരു പശ്ചാത്തലത്തിൽ ഈ സ്ഥിതിവിശേഷം മുൻകൂട്ടി കണ്ട് സുപ്രീം കോടതി ഒരു ഉചിതമായ തീരുമാനം കൈക്കൊള്ളേണ്ടതായിരുന്നു. എന്നാൽ അങ്ങനെ സംഭവിച്ചില്ല. അത് തികച്ചും ദുഃഖകരമാണ്. ഇപ്പോൾ ഇനിയും അടുത്ത ദിവസങ്ങളിൽ മഴ പെയ്യും എന്ന സാധ്യതയാണ്. അങ്ങനെ സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ ഡാമിലേക്ക് എത്തുന്ന ജലം അതിന്റെ അളവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോഴത്തെ അവസ്ഥയിൽ സ്വാഭാവികമായും നമ്മൾ മറ്റു പരിഹാരങ്ങളിലേക്ക് പോകേണ്ടി വരുമല്ലോ. ഒരു മുൻകരുതൽ എന്ന നിലയിൽ കുറേയധികം ആളുകളെ ആ മേഖലകളിൽ നിന്ന് ഒഴിപ്പിക്കാം എന്നത് നേരത്തെ തന്നെ മുന്നോട്ട് വന്ന നിർദ്ദേശമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. ഇന്നത്തെ അവലോകനം ഇപ്പോൾ അവലോകന യോഗം ഇപ്പോൾ ചേരാൻ പോവുകയാണ്. മന്ത്രിമാർ ആ യോഗത്തിനായി എത്തുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതൊക്കെ തരത്തിലുള്ള പുതിയ തീരുമാനങ്ങളാണ് ഈ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണ്ടി വരിക? നമ്മുടെ ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ തേക്കടിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാനും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തോടൊപ്പം ജോയിൻ ചെയ്യുകയാണ്. ഇടുക്കി ആർ ഡി യുടെ സാന്നിധ്യത്തിൽ ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസ് ഫോഴ്സും മറ്റ് വില്ലേജ് റവന്യൂ അധികാരികളെല്ലാം തന്നെ വേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരുന്നുണ്ട്. മൈക്ക് അനൗൺസ്മെന്റ് ഇന്ന് രാവിലെ 7 മണി മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ജനങ്ങൾ ഇത് ഒരു ഭീതിയോടെ കാണുന്നില്ല. കാരണം ഇത്തരം സംഭവങ്ങൾ എത്രയോ കാലമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആർക്കും ഭയാശങ്കയൊന്നും തന്നെ ഇല്ല. എല്ലാവരും കരുതലോടെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകാനാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. ഈ യോഗത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ സാഹചര്യങ്ങളും വിലയിരുത്തുന്നുണ്ടല്ലോ. ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് കാര്യങ്ങൾ കൃത്യമായി ബോധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞോ? ഇപ്പോൾ വിശദമായി തന്നെ കാര്യങ്ങൾ അറിയിക്കുമെന്ന് കോടതി കേരളത്തോട് നിർദ്ദേശിക്കുന്നുണ്ടായിരുന്നല്ലോ. ഈ റൂൾ കർവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില എതിർപ്പുകൾ പറഞ്ഞല്ലോ. അക്കാര്യത്തിൽ കൂടുതൽ പരിശോധന വേണം. തമിഴ്നാട് തയ്യാറാക്കിയ റൂൾ കർവ് അത് അതേപടി മേൽനോട്ട സമിതി അംഗീകരിക്കുകയായിരുന്നു. ഇങ്ങനൊരു വിമർശനവും കേരളം ഉന്നയിക്കുന്നുണ്ടല്ലോ. ഇക്കാര്യത്തിലൊക്കെ ഇനി നമുക്ക് വീണ്ടും ഈ കേസ് പരിഗണിക്കുമ്പോൾ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? നമുക്ക് ഈ പ്രശ്നത്തിൽ സുപ്രീം കോടതി എത്രമാത്രം അനുകൂലമാകും എന്ന് എനിക്ക് ആശങ്കയുണ്ട്. കാരണം 1979 അന്നത്തെ സെൻട്രൽ വാട്ടർ പവർ കമ്മീഷന്റെ തീരുമാനപ്രകാരമാണ് 142 അടിയായിരുന്ന ജലനിരപ്പ് 136 അടിയായി കുറയ്ക്കുവാൻ തീരുമാനമെടുത്തതും പുതിയ ഡാമിനുള്ള സൈറ്റ് നിർണയിച്ചതും അതുപോലെ തന്നെ നിലവിലുള്ള അന്നത്തെ ഡാമിനെ ബലപ്പെടുത്തുവാനുള്ള നടപടികൾ സ്വീകരിച്ചതുമെല്ലാം. അതിനുശേഷം സുപ്രീം കോടതിയിൽ തമിഴ്നാട് കൊടുത്ത കേസിനെ തുടർന്നാണ് ജലനിരപ്പ് ഉയർത്തുവാനുള്ള തീരുമാനം വന്നത്. അത് ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ജയലളിത ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അവര് ആ ആവശ്യത്തിന് വേണ്ടി ഉറച്ച നിലപാട് കൈക്കൊണ്ടിരുന്നു. എന്നാൽ തമിഴ്നാട്ടില് അവിടുത്തെ ഭരണകൂടത്തിൽ മാറ്റം വന്നു. ശ്രീ സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നതോടുകൂടി പഴയ സമീപനത്തിൽ ഒരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. അതുകൊണ്ടുകൂടിയാണ് ഞാൻ 30/7/2021 കേരള നിയമസഭയിൽ ഈ വിഷയം സംബന്ധിച്ച ഒരു സബ്മിഷൻ ഉന്നയിച്ചതും. തമിഴ്നാട് കേരള മുഖ്യമന്ത്രിമാർ നേരിട്ട് കൂടിയാലോചന നടത്തി ഒരു സമവാക്യത്തിൽ എത്തിച്ചേരണം എന്ന എൻ്റെ അഭിപ്രായം പങ്കിട്ടതും. തീർച്ചയായും അത്തരമൊരു നടപടി കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുമെന്നാണ് ഇന്നലെ ദിവസം നമ്മുടെ ബഹുമാന്യായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നിയമസഭയിൽ ഉറപ്പു നൽകിയിട്ടുള്ളത്. സുപ്രീം കോടതിയിൽ നിന്ന് എത്രമാത്രം നീതി ലഭിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴത്തെ ഇന്നത്തെ വിധി പ്രസ്താവത്തോടു കൂടി ആശങ്കയുണ്ട് എന്ന കാര്യം ഞാൻ മറച്ചു വയ്ക്കുന്നില്ല.
ഒരു കാര്യം കൂടി ഈ മാറിയ സാഹചര്യത്തിൽ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ തമിഴ്നാടുമായി ഒരു യോജിച്ച നിലപാടിലേക്ക് എത്താൻ കഴിയും ഇപ്പോൾ കേരള ഗവർണർ കഴിഞ്ഞ ദിവസം പറയുകയാണ് ജനങ്ങളുടെ സുരക്ഷ വളരെ പ്രധാനമാണ് ഒരു നിമിഷം ഇപ്പോൾ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിലേക്ക് പോയതിനു ശേഷം അതിലേക്ക് പറഞ്ഞത് 1 മുതൽ 11 വരെ 139 അതിനുശേഷം വാദം കേൾക്കാം എന്നും പറഞ്ഞിട്ടുണ്ട് നമ്മളെ കേരളത്തിൽ നിന്ന് ഈ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ പോസിറ്റീവായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ കാണുന്നത് 2018 139.99 ആയിരുന്നു ജലം ക്രമപ്പെടുത്താനായിട്ട് പറഞ്ഞത് ഇപ്പോൾ 138 റൂട്ട് കർവ് വെച്ച് ഈ 30 വരെയുള്ള ദിവസം 138 അവിടെ നാളെ തീർച്ചയായിട്ടും ജലം സ്പില് ചെയ്യും 139.5 വരെയുള്ള നവംബർ 11 കാര്യങ്ങളെല്ലാം അറിയിക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ നിലയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കോടതിയെ അറിയിക്കും തുടർന്ന് വരുന്ന കാര്യങ്ങളെക്കുറിച്ചും എന്താണ് ഈ ജലം ഒഴുക്കി വിടുമ്പോൾ എടുക്കേണ്ട സേഫ്റ്റി മെഷർമെൻസിനെ കുറിച്ചും പൂർണ്ണമായും പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുണ്ട് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ജില്ലയിൽ മീറ്റിംഗ് ഇപ്പം ഇവിടെ ചേരുന്നുണ്ട് തീരുമാനമാണല്ലോ കാര്യം 138 30 വരെയുള്ള നമുക്ക് സെക്കൻഡ് വാണിംഗ് തന്നല്ലോ അപ്പോൾ അതെല്ലാം നമ്മൾ ക്രമീകരിച്ചു കഴിഞ്ഞു അതിൻ്റെ മറ്റെല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഈ നിർദ്ദേശം ഒന്ന് തൊട്ട് വേണമെന്ന് അറിയാം നവംബർ 1 തൊട്ട് വേണമെന്നുള്ള കാര്യമാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ നമ്മൾ കാര്യങ്ങളെല്ലാം ഒക്കെ കൊണ്ടുപോവുക 2018 13 ഷട്ടറുകളും തുറന്ന് ഏതാണ്ട് 4000-ത്തിലധികം ഹനിയടി വെള്ളം ഒഴുക്കിപ്പെട്ട സാഹചര്യം ഉണ്ടായി അന്നും നമ്മളിതെല്ലാം സേഫാക്കാൻ സാധിച്ചു ഇപ്പോഴത്തെ ഞാൻ മനസ്സിലാക്കുന്ന പശ്ചാത്തലത്തിൽ ഇപ്പം 1000 ഹനിയടി വെള്ളമാണ് ഉടനായിട്ട് ആദ്യ സൂചന ലഭിക്കുന്നത് 1000, 1500, 2000 ഒക്കെ ഒഴുക്കി വിട്ടാലും നിലവിൽ ഒരു മാറ്റം വരുത്തേണ്ടി വരില്ല മാത്രമല്ല അന്നുണ്ടായിരുന്ന ജലനിർഗമന സ്രോതസ്സുകൾ എല്ലാം തുറന്നു തടസ്സമായി നിന്നല്ല ഇപ്പം മാറ്റി 100-അടി പാലത്തിൻ്റെ ഒരു തടസ്സവും മാറ്റി ഇപ്പോൾ ജലമൊഴുകിപ്പാടുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തു മറ്റൊരു പ്രധാന കാര്യം അന്ന് ഇടുക്കി ജലാശയത്തിൻ്റെ ജലം നിറഞ്ഞു നിൽക്കുക അന്ന് ഇവിടെ 401 വരെ വരികയും ഇടുക്കി ജലാശയം 2401 അടിക്കുകയും വലിയ ഫ്ലഡ് ഉണ്ടാവുകയും ഇടമലയാറ് കവിഞ്ഞ എറണാകുളത്തേക്ക് വന്ന് കടലിലേക്ക് വരുമ്പോഴേക്കും വേലിയേറ്റം സംഭവിക്കുകയൊക്കെ ചെയ്യുന്ന വലിയ പ്രളയമുള്ളതുണ്ട് ഇപ്പോൾ ഇടുക്കി ജലാശയത്തിന് ആവശ്യം പോലെ സ്പേസ് ഉണ്ട് ഇവിടെ നിന്ന് ഒഴുക്കിപ്പെടുന്ന വെള്ളം ശേഖരിക്കാൻ ഒരു ബുദ്ധിമുട്ടും നമുക്കില്ല അത്ര ആശങ്കകളൊന്നുമില്ല ഒപ്പം തന്നെ ആശാവകമാണല്ലോ ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ട്വീറ്റ് ചെയ്തിരിക്കുന്നത് കേരളമായിട്ട് ചർച്ച ഉണ്ടാകും ആശങ്കപ്പെടേണ്ടതില്ല ഞാനിതിനെല്ലാം പോസിറ്റീവായിട്ട് കാണുന്നു ആ നിലയിൽ മുന്നോട്ട് പോകണം മുഖ്യമന്ത്രി നിയമസഭയിൽ അത് വ്യക്തമാക്കി പുതിയൊരു ഡാം ഉണ്ടാകണം അപ്പം അതിനകത്തെല്ലാം ഉണ്ട് അക്കാര്യങ്ങളെല്ലാം തുടരും ഇപ്പോൾ നമ്മൾ എമർജൻസിയായി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് അത് നമ്മൾ കൃത്യമായി ഇങ്ങനെ പറഞ്ഞില്ല ഏകദേശം അതൊക്കെ അറിഞ്ഞാൽ മതി നമുക്ക് എന്നാ പ്രോബ്ലം അല്ല അത് ആ ഓപ്പറേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല അത് വരുന്ന വെള്ളമായിരിക്കാം പക്ഷെ നമുക്ക് ജാഗ്രത നിർദ്ദേശം തന്നു നമ്മൾ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി നമുക്ക് എത്ര ഉയർത്തിയാലും എത്ര ഉണ്ടാവും നമുക്കൊരു കണക്കൂട്ടുണ്ടല്ലോ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ഈ ലെവല് വാട്ടർ ലെവല് എത്ര ഉയർത്തിൽ എത്രയാകും എന്നതിനെ കുറിച്ച് കണക്ക് ഞങ്ങൾക്കുണ്ട് അതനുസരിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യും 2018 സംഭവിച്ചതായി നോക്കുമ്പോൾ ഇപ്പോഴത്തെ നില ഒന്നും സംഭവിക്കാനില്ല എങ്കിലും തീരദേശത്തിനടുത്ത് നിൽക്കുക പ്രായം കൂടിയ ആൾക്കാർ രോഗികൾ അത്ര ആൾക്കാരെല്ലാം നമ്മൾ കുറേ കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം കൃത്യമായി ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ഒരുക്കങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നിരുന്നതിന് ശേഷം വൈകുന്നേരം ഞങ്ങൾ പോയി മടങ്ങി വന്നതിന് ശേഷം മീഡിയയെ കാണാം സുപ്രീംകോടതിയുടെ നിർദ്ദേശം അത് വളരെ പോസിറ്റീവാണ് അനുകൂലമായ ഒരു സമീപനമാണ് സുപ്രീംകോടതി സ്വീകരിച്ചത് എന്താണ് റോഷി അഗസ്റ്റിൻ ജലവിഭവ മന്ത്രിയുടെ പ്രതികരണം എത്രത്തോളം പോസിറ്റീവാണ് വ്യത്യസ്തമായ അഭിപ്രായം അദ്ദേഹം പറയുന്ന സാഹചര്യം എന്താണ് വിദഗ്ധ അഭിപ്രായത്തിലേക്ക് നമുക്ക് വളരെ വേഗത്തിലെത്താം ഡോക്ടർ എ വി ജോർജ് ചേരുന്നുണ്ട് ഇടവേളയ്ക്ക് ശേഷം മുല്ലപ്പെരിയാറിലെ സുപ്രീംകോടതിയുടെ നിലപാട് വളരെ പോസിറ്റീവാണ് എന്ന പ്രതികരണമാണ് അല്പം മുമ്പ് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ നടത്തിയത് അവലോകന യോഗം ഇടുക്കിയിൽ ചേരാൻ പോകുന്നു വിദഗ്ധനായ ഡോക്ടർ എ വി ജോർജ് നമുക്ക് ഉണ്ട് ഡോക്ടർ എ വി ജോർജ് മന്ത്രി അങ്ങനെ ഒരു മറുപടി പറഞ്ഞ സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് കേരളം ഉദ്ദേശിക്കുന്നത് ജലനിരപ്പ് കുറച്ചു കൊണ്ടുവരണം എന്നതാണ് നേരത്തെ പ്രതികരിച്ച ജനപ്രതികളടക്കമുള്ളവർ പറഞ്ഞത് നമ്മൾ ആവശ്യപ്പെട്ടിടത്തേക്ക് കോടതി അക്കാര്യങ്ങൾ പരിഗണിച്ചില്ല വിദഗ്ധ സമിതിയുടെ തീരുമാനം അത് അംഗീകരിക്കുകയായിരുന്നു നിരാശാജനകമാണ് എന്ന പ്രതികരണമാണ് ഇടുക്കിയിൽ നിന്നുള്ള ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നുണ്ടായത് പക്ഷേ നിരാശാജനകമെന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ കഴിയില്ല കാരണം എൻ്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയും
ഇപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളുടെ കാലാവസ്ഥ രൂപപ്പെട്ടു വരുന്നു. ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ പറഞ്ഞ പോലെ തമിഴ് രാഷ്ട്രീയം നമ്മൾ നോക്കുമ്പോൾ ഒരു കാലഘട്ടത്തിലും വൈക്കോയെ പോലെ അല്ലെങ്കിൽ കരുണാനിധിയെ പോലെ ഒരു തീവ്രമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയല്ല ഇന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്റ്റാലിൻ. അതുകൊണ്ട് തന്നെ രണ്ട് മുഖ്യമന്ത്രിമാരും തമ്മിൽ നടക്കുന്ന ചർച്ചയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഈ ഔട്ട്കം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളാണ്. ഏതായാലും ഈ മൃഗപ്പെരിയാർ വിഷയം ഈ ഡാം നിലനിർത്തിക്കൊണ്ട് ദീർഘകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു വസ്തുത തന്നെയാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 142 ഉയർത്താമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഇത് ആശങ്കയോടെ കാണുന്നുണ്ടെന്നുള്ളതിന്റെ സൂചനയാണ് 139 എന്തെങ്കിലും പറഞ്ഞത്. ഇതിനു മുമ്പും അത് തന്നെയാണ് സംഭവിച്ചത്. അപ്പോ സുപ്രീം കോടതി പോലും ഈ വിഷയം അല്പം ആശങ്കയോടെ കാണുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതൊരു സ്വാഭാവികമായ നടപടിയല്ലേ? ഇപ്പോൾ ഈ തമിഴ്നാട് തയ്യാറാക്കിയ റൂൾ കർവ് പ്രകാരം ഈ മാസം ഒക്ടോബർ അവസാനം വരെ 31 138 അടുത്ത മാസം 10 പരമാവധി സംഭരണം അത് 139.5 എത്തുന്നു. ആ റൂൾ കർവ് പ്രകാരമുള്ളൊരു സ്വാഭാവിക തീരുമാനമായി കൂടി കാണണ്ടേ? റൂൾ കർവ് ഇടുക്കി ഡാം വളരെ പ്രായം കുറഞ്ഞൊരു ഡാം, ഇടുക്കി ഡാമും മറ്റു ഡാമുകളൊക്കെ ഉണ്ട്. അതേ മാനദണ്ഡം തന്നെ വെച്ചിട്ടാണോ മുല്ലപ്പെരിയാറിന്റെ റൂൾ കർവ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ അത് ആ റൂൾ കർവ് പ്രകാരമുള്ള ജലവിധാനം അവിടെ സംരക്ഷിക്കുന്നത് ഒട്ടും ആശ്വാസകരമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പഴക്കം ചെന്ന ഡാം, ഒരു ഗ്രാവിറ്റി ഡാം, അതിന്റെ ജലക്ഷയം സംഭവിച്ച ഗ്രാവിറ്റി ഡാമിന് ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത് ആണ്. ഈ സ്ട്രെങ്തനിങ് മെഷേഴ്സിനുള്ള കുഴപ്പം അത് ഗ്രാവിറ്റി ഡാമിന്റെ ബേസിക് പ്രിൻസിപ്പിൾ തന്നെ എതിരാണ്. അതായത് ഹോമോജീനിയസ് ആയിട്ട് എന്തൊക്കെ അറ്റകുറ്റപ്പണികൾ ചെയ്താലും എന്തൊക്കെ ഗ്രൗട്ടിങ് ഉൾപ്പെടെ എന്ത് ചെയ്താലും ചില പ്രദേശങ്ങളെങ്കിലും പഴയ സ്വഭാവം വീക്കായിട്ടുള്ള ഡാമിൽ കാണില്ലേ? അപ്പൊ ഒരു ഗ്രാവിറ്റി ഡാമിന്റെ ഭീഷണി അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഡാം എന്നുള്ള അത് മാത്രമേ ശാശ്വത പരിഹാരമുള്ളൂ. എനിക്ക് തോന്നുന്നത് തമിഴ്നാടും കേരളവും തമ്മിലുള്ള ചർച്ചയിൽ ഒരുപക്ഷെ കേരളത്തിന് കുറച്ച് കൂടുതൽ ജലം തമിഴ്നാട്ടിന് ഓഫർ ചെയ്യാൻ സാധിക്കും. കാരണം പുതിയ അങ്ങനെ ഒരു നല്ല സൊല്യൂഷനിലേക്ക് വരുമോ? കാരണം കഴിഞ്ഞ ദിവസം ഗവർണർ പറയുന്നുണ്ടായിരുന്നു ഒരു പുതിയ ഡാം എന്നതാണ് വേണ്ടത്, ജനങ്ങളുടെ ആശങ്ക പരിഗണിക്കപ്പെടേണ്ടതുണ്ട്, ആ കാര്യത്തിൽ ഉചിതമായ നിലപാട് സ്വീകരിക്കണം. ഈ മാറിയ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇപ്പോഴത്തെ മുല്ലപ്പെരിയാർ ഡാം അത് ഡീകമ്മീഷൻ ചെയ്ത് പുതിയൊന്ന് ബദലായി അതിനുള്ളൊരു സാധ്യത തെളിയുന്നുവെന്നാണോ വർഷങ്ങളായി ഈ മേഖലയിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ആൾ എന്ന നിലയിൽ താങ്കൾക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും നമുക്ക് വളരെ ശക്തമായി ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ മുല്ലപ്പെരിയാറിനും ഇടുക്കിക്കും ഇടയിലുള്ള പ്രദേശത്തിന് 30,000 തമിഴ് വംശജര് താമസിക്കുന്നുണ്ട്. 70,000 അപ്രോക്സിമേറ്റ്ലി, കൃത്യമല്ല പറയുന്ന 70,000 കേരളീയരുമുണ്ട്. അപ്പൊ ഈ 30,000 വരുന്ന തമിഴ് ജനതയുടെ ജീവന്റെയും സ്വത്തിന്റെയും പ്രശ്നം ഇതിനകത്ത് വരുന്നുണ്ട്. തമിഴ്നാട് ഗവൺമെന്റിന് അവിടുത്തെ ജനങ്ങളെ ഇതൊക്കെ ബോധ്യപ്പെടുത്താൻ കഴിയും. മാത്രമല്ല നമുക്ക് കുറച്ച് കൂടുതൽ ജലം കൊടുക്കുക എന്നൊരു പ്രപ്പോസൽ വെച്ചാൽ അതും വളരെ പോസിറ്റീവായിട്ട് തമിഴ് ജന സ്വീകരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനൊരു ശാശ്വത പരിഹാരമാണ് ഇതിൽ നമ്മൾ തേടേണ്ടത്. അതിന് എന്തുകൊണ്ടും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. സ്റ്റാലിന് ഞാൻ പറഞ്ഞ പോലെ ഒരിക്കൽ പോലും കേരളീയരുടെ ദുരന്ത ഭീഷണിയെ എതിർത്ത് സംസാരിച്ചിട്ടുള്ളൊരു വ്യക്തിയല്ല അദ്ദേഹം. പറഞ്ഞിട്ടുള്ള ഇത് തീർച്ചയായിട്ടും അമിക്കബിളായിട്ട് തീർക്കുന്ന കാര്യമാണ് നോക്കുന്നത്. നമുക്കൊരു മലയാളി IAS ഓഫീസറാണ് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി. ഇപ്പോ അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരുപക്ഷെ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിക്കൊണ്ട് ഒരു ശാശ്വത പരിഹാരം കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉറപ്പ് കിട്ടുന്ന ഒരു അത് തീർച്ചയായിട്ടും കേരള ജനതയെ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കും എന്നാണ് എന്റെ വിശ്വാസം. ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ പറഞ്ഞതുപോലെ കേരള ഗവൺമെന്റ് വേണ്ടത്ര മുൻകരുതൽ നടപടി അത്യപൂർവമായ സാഹചര്യത്തെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഞാനും അങ്ങനെ വിചാരിക്കുന്നു. കാരണം 18 ചില പാളിച്ചകൾ തിരുത്തുവാനുള്ള അവസരമായിട്ട് ഇപ്പോൾ നമുക്ക് ഈ വീണ് കിട്ടിയ സമയം ഉപയോഗപ്പെടാം. എങ്കിലും ഇതൊക്കെ ആണെങ്കിലും മുല്ലപ്പെരിയാർ വൃക്ഷപ്രദേശത്ത് കനത്ത മഴ തുടർച്ചയായിട്ട് പെയ്താൽ തുലാവർഷം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഒരുപക്ഷെ വീണ്ടും ഒരു നമ്മളെ ആശങ്കയിലാഴ്ത്തുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടാം. ഏതായാലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. എനിക്ക് തോന്നുന്നു ഇത് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്ന ഇതിലേക്ക് നമ്മൾ നടന്നടുക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, ഇന്നത്തെ സുപ്രീം കോടതിയുടെ നിർദ്ദേശം അതത്ര ആശ്വാസകരമല്ല എങ്കിലും ശാശ്വതമായ ഒരു പരിഹാരം
എന്നൊരു പോംവഴി അവിടെ ഉരുത്തിരിയുന്നുണ്ട് എന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. മുല്ലപ്പെരിയാറിലെ സാഹചര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വിദഗ്ധ സമിതി യോഗം ഇടുക്കിയിൽ ചേരാൻ പോവുകയാണ്. മന്ത്രിമാരടക്കം പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ റോഷി അഗസ്റ്റിൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. വളരെ വേഗത്തിൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.